1500 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ നോക്കുവാണ്. റൗണ്ട് ഡയൽ ആയിരിക്കണം, ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉണ്ടായിരിക്കണം, ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിരിക്കണം, കൂടാതെ ഫയർബോൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാച്ച് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിനെത്തിയ ഫയർബോൾട്ടിന്റെ ലെജൻഡ് കൺസിഡർ ചെയ്യുന്നതിൽ വലിയ തെറ്റില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാം. ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗിന്റെ ഓവ്യൂ അല്ല ഞാൻ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഓവ്യൂ മാത്രമാണ്. അതായത് സ്പെക് വൈസ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരും ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ല എന്നുള്ളത്. ഉറപ്പായിട്ടും ഈ പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ അടുത്ത് തന്നെ ഞാൻ ഇത് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ ചെയ്യുന്നതാണ്. 1499 രൂപയ്ക്കാണ് വന്നത്, പക്ഷേ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഒരു 10% കൂടി എക്സ്ട്രാ നമുക്കൊരു ഓഫർ ഉണ്ട്. അങ്ങനെ 1349 രൂപയ്ക്ക് കിട്ടും. ആദ്യം തന്നെ പറയാം, 1349 രൂപ എന്നുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു വാച്ച് വാങ്ങിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ബ്ലാക്ക്, ഗോൾഡ്, പിങ്ക്, റെഡ്, ഗ്രേ എന്നിങ്ങനെ 5 കളേഴ്സിലാണ് ഇത് ലഭ്യമാകുന്നത്. ഏതിനാണെങ്കിലും 1349 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ കിട്ടും. പിന്നെ ഇത് ആക്ച്വലി 22 mm ആണെന്ന് തോന്നുന്നു സ്ട്രാപ്പ് സൈസ്. ഇപ്പം നമ്മളിതിൽ ഏത് കളറ് വാങ്ങിച്ചാലും നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽസിലുള്ള സ്ട്രാപ്പുകൾ ഇതിലേക്ക് കൊണ്ടുവരാം. മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് ഇൻസ്റ്റോളുള്ള ഡീപ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ റൗണ്ട് ഡയൽ ആകുമ്പോഴത്തേക്ക് കുറച്ച് ബെറ്റർ ആയിരിക്കും. മിലാനീസ് മെറ്റൽ, അതുപോലെ തന്നെ ലെതർ, കൂടാതെ ചെയിൻ, ഇതൊക്കെ തന്നെ ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കോളൂ അല്ല ആമസോണിൽ നോക്കിക്കോളൂ. ഇതൊക്കെയാണല്ലോ അത്യാവശ്യം നല്ല പ്രമുഖരായിട്ടുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ. അവിടെ ഒക്കെ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ കിട്ടും. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യണം കേട്ടോ. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ റൗണ്ട് ഡയൽ ഡിസ്പ്ലേ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.3 ഇഞ്ചിന്റെ TFT LCD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് വരുന്നത്. 240x240 pixels ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത്. എത്ര നിറ്റ്സ് ബ്രൈറ്റ്നെസ് എന്ന് തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 500 മുതൽ 550 ഉറപ്പായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ മെൻഷൻ ചെയ്യാത്തത്. ഇപ്പോൾ പിന്നെ 1000 ഉം 800 ഉം ഒക്കെ കാണിച്ചാലേ അതങ്ങോട്ട് ഒരു വെണ്ട ക്യാഷ് എടുത്തില്ല അങ്ങോട്ട് മെൻഷൻ ചെയ്തുള്ളൂ. എന്തായാലും അതിവിടെ ഇല്ല, ഉറപ്പാണ് 500 അല്ലെങ്കിൽ 550 കേട്ടോ. കൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. നമുക്ക് ഡയൽ ചെയ്തിട്ട് വിളിക്കാം ഒരാളെ, അതല്ല കോൾ വരുമ്പോഴത്തേക്ക് കോൾ എടുത്തിട്ട് സംസാരിക്കാൻ പറ്റും, കൂടാതെ കോൾ ഹിസ്റ്ററി കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ വിളിക്കുന്ന ആൾക്കാരെ നമ്പർ സേവ് ചെയ്തിട്ട് അതുമൊക്കെ വിളിക്കാം. കൂടാതെ 123 സ്പോർട്സ് മോഡ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ 123 അല്ല 1230 ആയിക്കോട്ടെ, എത്രയാണെങ്കിൽ പോലും നമ്മൾ പൊതുവേ ചെയ്യുന്നതൊക്കെ തന്നെ ഉറപ്പായിട്ട് ഇതിനകത്ത് ഉണ്ടാവും. നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും. കൂടാതെ വോയിസ് അസിസ്റ്റൻസ് ഇതിനകത്ത് വർക്കൗട്ട് ആവും. അതുപോലെ തന്നെ ഫയർബോൾട്ട് ഹെൽത്ത് സ്യൂട്ട് അവൈലബിൾ ആണ്. അതായത് മറ്റുള്ള എല്ലാ വാച്ചുകളിലും ഉള്ളത് പോലെ തന്നെ SPO2 HR മോണിറ്റർ, സ്ലീപ്പ് മോണിറ്റർ, കൂടാതെ ഇൻബിൽട്ട് ഗെയിംസ് സ്ട്രെസ് ഫ്രീ ഒക്കെ ആവാൻ വേണ്ടി അല്ലെങ്കിൽ സമയം കളയാൻ വേണ്ടി അതുമൊക്കെ ഇതിനകത്തുണ്ട്. കൂടാതെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസിനെല്ലാം തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ഒരു വാച്ചിൽ കാണിച്ചു തരും. അതുപോലെ തന്നെ സ്മാർട്ട് ഫീച്ചേഴ്സ്, അതായത് നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും, വെതർ കാണാൻ പറ്റും, അതുപോലെ തന്നെ അലാം, സ്റ്റോപ്പ് വാച്ച്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ തന്നെ എല്ലാ വാച്ചുകളിലുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ ഇതിനകത്തുള്ളത്. സോ അത്യാവശ്യം റെസ്ലിംഗും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ചാൽ, IP68 ആയിരുന്നെങ്കിൽ ഭയങ്കര ഹെവി റെയിനിൽ പോലും നമ്മൾ ഉപയോഗിച്ച വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലായിരുന്നു. എന്നാൽ IP67 എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഓക്കെ ഡ്രസ്സിംഗിലൊക്കെ അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 15 days ആണ് കേട്ടോ കമ്പനി അവകാശപ്പെടുന്ന ഒരു ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. കൂടാതെ അത്യാവശ്യം നല്ല ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് 3 ദിവസത്തിലേക്കും പോകും. അതുപോലെ തന്നെ 30 days ആണ് സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫയർബോൾട്ട് ലെജൻഡിനെ കുറിച്ചിട്ട് ഇതുവരെ അങ്ങോട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതുവരെ എന്ന് പറയുമ്പോഴത്തേക്ക് സാധനം വാങ്ങിക്കാനായിട്ട് നമുക്ക് പറ്റും ഇപ്പോഴും. എന്നാൽ ഇത്തരം കാര്യങ്ങൾ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ. ഉറപ്പായിട്ട് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും വേറൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1349 രൂപയ്ക്ക് വാങ്ങിക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും ദീപ് സ്റ്റോർ ഒഴിവിക്കും. 1349 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം ഉറപ്പായിട്ടും അതിനേക്കാളും കാശ് കുറച്ചിട്ടായിരിക്കും നമ്മുടെ ചാനലിലൂടെ വിൽക്കുന്നത്. സോ ആർക്കാണെങ്കിലും ആ ഒരു പ്രോഡക്റ്റ് അത്രയും കാശ് വെച്ചിട്ട് വാങ്ങിക്കാനൊക്കെ പറ്റും. സോ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ഇതിൻ്റെ അൺബോക്സിംഗ് വേണോ വേണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പറയുക. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഫയർബോൾട്ട് ലെജൻഡിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ സ്പെക് വൈസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും 1399 രൂപയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്പെക് വൈസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വർത്ത് ബൈങ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. പിന്നെ വീണ്ടും പറയാനുള്ളത് അൺബോക്സ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു UAE എന്തെങ്കിലും ലാഗ് ഉണ്ടോ, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കോളിംഗിൻ്റെ ആ ഒരു മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, സ്പീക്കർ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ബിൽ ക്വാളിറ്റി ഞാൻ എടുത്ത് പറയാൻ വിട്ടുമായിരുന്നു. ബിൽ ക്വാളിറ്റി ആക്ച്വലി മെറ്റൽ ബോഡിയാണ് കേട്ടോ. അപ്പോൾ മെറ്റൽ ബോഡി ആണെങ്കിൽ പോലും എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതായത് എന്തുമാത്രം ക്വാളിറ്റി ഉള്ള ബിൽ ആ ഒരു മെറ്റലാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്, ഇതൊക്കെ തന്നെ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വീണ്ടും പറയാനുള്ളത് 1500 രൂപയ്ക്ക് ഉറപ്പായിട്ടും ഈ ഒരു വാച്ച് വർത്ത് ബൈങ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യാൻ, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.